ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവർക്കെൻ്റെ യൂട്യൂബ് ചാനലായ നിങ്ങൾക്കറിയേണ്ടതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ ടാങ്ക് ഗപ്പിയിട്ട് നമ്മുടെ പഴയ ഒരു ഫ്രിഡ്ജിൻ്റെ കാണാം. ഈ ഫ്രിഡ്ജിൻ്റെ ഡോറാണിത്. അപ്പം ഞാൻ അരി ചെയ്ത് വെറുതെ എടുത്ത് കളയുന്നതിന് പകരം നമ്മുടെ ഈ ഗപ്പിയുടെ കുഞ്ഞിനെയും ഫൈറ്ററിൻ്റെ കുഞ്ഞിനെയും മോളിയുടെ കുഞ്ഞിനെയും കീടാൻ വേണ്ടി ഈ രണ്ട് വലിയ സ്പേസ് നല്ലതാണ് എനിക്ക് തോന്നി. അപ്പോൾ എടുത്ത് കളയണ്ടെന്ന് വിചാരിച്ച് നമ്മളത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് അറിയിക്കാം. അപ്പോൾ നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ച് അതിൻ്റെ ഡോറ് വെറുതെ കളയണ്ട. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളായി യൂട്ടിലൈസ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഇളക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ. ആ ഒരു ഇതായിട്ട് മാത്രം നമ്മുടെ ഈ ഒരു വൈറ്റ് പാർട്ട് ഇവിടുന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ആകും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. നമുക്ക് കാണാം, കണ്ടോ, ഇങ്ങനെ നമ്മളെല്ലാം ഇളക്കിയെടുക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്താം, ഇതിനകത്ത് ഫൈറ്ററിൻ്റെ കുഞ്ഞിനാണ്, അല്ലെ മോളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കുഞ്ഞിനെ ഇട്ട് വളർത്താം. അല്ലെ ബ്രീഡിങ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കുക. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഫിൽറ്റർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ബ്രീഡിങ് ബോക്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഇതിലോട്ട് നമുക്ക് വലിയ വലിയ മാറ്റിയിടാം. അതിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ പേർക്ക് യൂസ്ഫുള്ളാകും, കുറേ പേർക്ക് അറിയാമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇളക്കിയിട്ട് നമുക്ക് ആക്കി കാണാം. ഇപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ അതായത് ഇളക്കിയെടുത്തേക്ക് കാണും. നമ്മൾ ആ രണ്ട് വലിയ പാർട്ട് മാത്രമാണ് ഇളക്കിയെടുത്തത്. ഇളക്കിയെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ കുറേ ട്രൈ ചെയ്ത് ഇളകി വന്നില്ല. സാധനം നമ്മുടെ ഒരു ഒരാളെയും കൂടെ വിളിച്ച് സഹായത്തിന് വിളിച്ച് നമ്മൾ വടിച്ചിളക്കി. വടിച്ചിളക്കിയപ്പോൾ കുറേ ഇടം പൊട്ടിപ്പോയി. എൻ്റെ ഇത് ഒരിടം പൊട്ടി, ഇതിൻ്റെ ഇവിടെ മാത്രം വിളിച്ചെടുക്കണം. ഇതിൻ്റെ എൻ്റെ ഇടം പൊട്ടി, പിന്നെ എൻ്റെ ഇടം പൊട്ടി. ഇത് നമുക്ക് മേലുള്ള ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇവിടെ എം സീരി വെച്ച് അങ്ങോട്ടിച്ച് നമുക്കിത് കിട്ടും. അങ്ങനെ പൊട്ടിയിട്ട് ഞാൻ കളയാതെ ഇങ്ങനത്തെ. അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലായിടം പൊട്ടിയിട്ടുണ്ട്. ഇത് കാരണം നമുക്ക് ഇളക്കിയെടുക്കാൻ ഇത് പശു വെച്ചല്ല ഒട്ടിച്ചേക്കുന്നത്, പകരം ഇത് ഹീറ്റ് ചെയ്ത് ഒട്ടിച്ചേക്കുകയാണ് അതിൻ്റെ ഡോറിൽ. അപ്പോൾ ഹീറ്റ് ചെയ്തുകൊണ്ട് ഇളകിയെടുക്കാൻ പാടാണ്. അപ്പം ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിച്ചിളക്കി നോക്കിയപ്പോഴാണ് ഇങ്ങനെ പൊട്ടല് സംഭവിച്ചത്. പക്ഷേ ഇത് കുഴപ്പമില്ല, നമ്മൾ ഇച്ചിരി എം സീര് വാങ്ങിച്ചൊട്ടിക്കാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ കൊച്ചു കൂട്ടുകാരും ബിഗിനേഴ്സും അവർക്കൊക്കെ ഇത് വളരെ എളുപ്പമായിരിക്കും. സ്ക്രാപ്പായിട്ട് വാങ്ങിച്ചൊന്നും നമുക്ക് വെറുതെ കളയണ്ട, യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ നിന്നും. അപ്പം നിങ്ങളെ കമൻസാണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തുടർന്ന് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള സബ്ജക്ട്സ് നിങ്ങൾ പറയുക, നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടുള്ളൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒട്ടിച്ചിട്ട് ഇതിനകത്ത് മീനിടുന്നതാണ്. അപ്പോൾ അതുവരെ അത് ചെയ്യുന്നിടം വരെ എല്ലാവർക്കും ബൈ.